1978 നടന്ന കരിസ്മാറ്റിക് യുവജന കോൺഫറൻസിന് വേണ്ടിയാണ് കേരളത്തിലെ യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിനായി ആദ്യ ശ്രമം നടന്നത്. ഷെവലിയർ എഡ്വേർഡ് എഡേഴ്ത്ത് അതിനായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്തു. കോഴിക്കോട് നിർമ്മല ആശുപത്രി, തൃശൂർ വിമല കോളേജ്, പാലാ അൽഫോൻസ കോളേജ്, കൊല്ലം ഇൻഫൻറ് ജീസസ് സ്കൂൾ, എറണാകുളം എന്നിവിടങ്ങളിൽ യുവജനങ്ങൾ ഒരുമിച്ച് കൂടി. 1982 ഫസ്റ്റ് ലൈൻ ലീഡേഴ്സ് ഉണ്ടാവുകയും അങ്ങനെ 14 സോണുകളിൽ യുവജനങ്ങൾ സജീവമാകുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ ഇടുക്കി വാഴത്തോപ്പ്, കുഴുപ്പള്ളി, പഴങ്ങനാട്, കിളിയന്തറ തുടങ്ങി വിവിധ ഇടങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ശക്തമായി. തുടക്കകാലത്ത് ഇടവക പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സജീവമായി ഉണ്ടായിരുന്ന ഒരിടമാണ് ഇടുക്കി. ഇന്നും ഇടവകളെക്കുറിച്ച് പറയുമ്പോൾ മാറ്റി നിർത്താനാവാത്ത പേരുകളിൽ ഒന്നാണ് ഷാജി സ്കറിയ. ഈ പാരിഷ് മിനിസ്ട്രിയിലൂടെ ജീസസ് കൈവരിച്ച ആത്മീയ പക്വതയാണ്. കാരണം ഒരു ഇടവകയിലേക്ക് ചെല്ലുമ്പോൾ ആ ഇടവക വികാരിയച്ഛനെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇടവകയിലെ മറ്റ് സംവിധാനങ്ങൾ, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് സഭാ പ്രബോധനങ്ങൾ പഠിക്കണം, രണ്ടാമത്തേക്കാൻ കൗൺസിൽ പ്രമാണരേഖകൾ പഠിക്കണം. അപ്പോൾ ഇങ്ങനെ വളരെ പക്വതയോടെ ആത്മീയ ജീവിതത്തിൽ പക്വത കൈവരിച്ച ധാരാളം യുവജനങ്ങൾ വളർന്നു വരുന്നതാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നു, ഈ യുവജനങ്ങൾ ഇങ്ങനെ കടന്നു വന്ന യുവജനങ്ങൾ അവർ ഈ വലിയ ആവേശത്തോടെ കടന്നു എന്ന് ഇടവകയുടെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുക. പ്രത്യേകിച്ച് കാറ്റിക്കിസം ടീച്ചേഴ്സ്, സംഘടനാ പ്രവർത്തകർ, കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലായിരിക്കുന്നവർ, ഇങ്ങനെ ഒരു ഇടവകയിൽ എവിടെല്ലാം സാധിക്കുമോ അങ്ങോട്ടെല്ലാം കടന്നു ചെല്ലുന്ന യുവജനങ്ങൾ, അതുവഴി ആ കാലഘട്ടത്തിൽ ഹൈറേഞ്ചിലെ നിന്നല്ല, കേരളത്തിലെ പല ഇടവകകളിലും ജീസസ് യൂത്ത് എന്ന ആ വലിയ മുന്നേറ്റത്തെ ധാരാളം വൈദികർ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത്. കാരണം ആ ഇടവകകളിലെ എല്ലാ കാര്യങ്ങളിലും ഒരത്യാവശ്യം വന്നാൽ, ഒരു പൊതുപ്പണി വന്നാൽ, അതുപോലെ തന്നെ ഒരു വീട് കയറ്റത്തിന് ആളെ വേണമെന്ന് കണ്ടാൽ, പ്രാർത്ഥിക്കണമെന്ന് കണ്ടാൽ, ഇതിനൊക്കെയുള്ള വ്യക്തികളായിട്ട് യുവജനങ്ങൾ മാറുന്ന ഒരു കാഴ്ച ആ കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാരിഷ് മിനിസ്ട്രിയിലൂടെ നല്ല ഫോർമേഷൻ കിട്ടിയ ധാരാളം യുവജനങ്ങൾ പിന്നീട് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ വിവിധ തലങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് സഭയുടെ തന്നെ വിവിധ തലങ്ങളിലേക്കും, പ്രത്യേകിച്ച് ധാരാളം ദൈവവിളികൾ പോലും സ്വീകരിച്ച് സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും ഒക്കെയുള്ള ധാരാളം ദൈവവിളികൾ സ്വീകരിച്ച് കടന്നു പോകുന്ന കാഴ്ചയും നമുക്ക് ജീസസ് യൂത്ത് പാരിഷ് മിനിസ്ട്രിയിലൂടെ കാണാൻ കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഭയെ സംബന്ധിച്ച് ജീസസ് യൂത്തും കരിസ്മാറ്റിക് നവീകരണവും ഒക്കെ അനിവാര്യമായി വരുന്നത് ഈ കാലഘട്ടത്തിൽ എത്രത്തോളം നമ്മളായിരിക്കുന്ന ഇടവകകളിൽ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കൂട്ടായ്മയും എത്രത്തോളം ആ ഇടവകകളിലെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, കുടുംബങ്ങളുടെ, വ്യക്തികളുടെ, ഇടവക മുഴുവൻ്റെയും ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കുമോ, അത്രത്തോളം നമുക്ക് സഭയിൽ വളർന്ന് പന്തലിക്കാൻ, പടർന്ന് പന്തലിക്കാൻ, സഭയുടെ പരിമളമായി തീരുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ ഒരു ആവേശമായി നമ്മുടെ ഇടവകകൾ മാറാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം അവിടുന്ന് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ജീസസ് ഇതിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പാരിഷ് കോൺഫറൻസിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. കേരളത്തിലെ തെക്കേ അറ്റമായ കടലൂർ ഗ്രാമമായ പരുത്തിയൂർ ദേവാലയത്തിൽ വികാരി അച്ഛനാണ് ഞാൻ. എൻ്റെ ഇടവേളയിൽ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് വളരെ സജീവമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് കാരണം തീർച്ചയായിട്ടും ഓരോ ആഴ്ചയിലും അവർ ഓരോ ഞായറാഴ്ചയിലും കൂടി ഒരുമിച്ച് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇടവേളയിൽ ഒത്തിരി നന്മകളും ആത്മീയത ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. ഒരു വർഷത്തിലെ നിരവധിയായ കാര്യങ്ങൾ ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് ഇടവകയിൽ ചെയ്യുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് എല്ലാ രോഗികളെയും സന്ദർശിക്കുകയും അവരെ ശുശ്രൂഷ ചെയ്യുകയും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തിരുനാൾ അവസരങ്ങളിൽ പ്രോ ലൈഫ് എക്സിബിഷൻ നടത്തിക്കൊണ്ട് നന്മയുടെ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ന്യൂവേ എന്ന രീതിയിൽ കുട്ടികൾക്കായിട്ട് യുവജനങ്ങൾക്കായിട്ട് നന്മയുടെ പാഠങ്ങൾ നല്ലൊരു ധ്യാനത്തിലൂടെ അവർ ചെയ്യുന്നുണ്ട്. ഗ്ലോറിയ എന്ന ഒരു പരിപാടിയിലൂടെ ക്രിസ്മസ് സന്ദേശം യുവജനങ്ങൾക്കിടയിൽ അവർ നൽകുന്നുണ്ട്. നോമ്പ് കാലത്ത് ഓരോ വാർഡിലും ചെന്ന് അവിടെയുള്ള ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മാനസാന്തരത്തിൻ്റെ പെസഹായ്ക്ക് മുമ്പായിട്ടുള്ള നല്ലൊരു ഒരുക്കം വചന പ്രഘോഷണത്തിലൂടെ ധ്യാനത്തിലൂടെ ഓരോ വാർഡിലും കടന്നു ചെന്ന് നോമ്പിൻ്റെ സന്ദേശം അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ഇടവകയിൽ കുഞ്ഞുമാലാഹക്കൂട്ടം എന്നൊരു കൂട്ടായ്മ ഒരു വർഷമായിട്ട് ഞങ്ങൾ തുടങ്ങി. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടായ്മയാണ് കാവൽ മാലാഖയുടെ സംരക്ഷണത്തിൽ നന്മയിൽ വളരുക. അവർക്ക് നേതൃത്വം കൊടുക്കുന്നത്, അവരെ ഗൈഡ് ചെയ്യുന്നത് നമ്മുടെ ജീസസിലെ അംഗങ്ങളാണ്. പ്രത്യേകമാമിതം അവർക്ക് നന്മയുടെ മൂല്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് അവരെ നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്നുണ്ട്. 400 കുട്ടികൾ ഇന്നിതിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ജീസസ് യൂത്ത് അവർ കുട്ടികൾ ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. ജീസസ് യൂത്ത് ചേട്ടന്മാരും ചേച്ചിമാരും കളികളും കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ ജീസസ് യൂത്തിനെ ഇനി വരുന്ന ഒരു തലമുറ കുട്ടികൾ കണ്ടു വളരുമ്പോൾ ധാരാളം കുട്ടികൾ ഇതിലേക്ക് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംഘടനയിൽ വരും. തീർച്ചയായിട്ടും നന്മകൾ ചെയ്യുന്ന എൻ്റെ ഇടവകയിലെ ജീസസ് കൂട്ടായ്മയ്ക്കും ഒപ്പം എല്ലാ ലോകത്തിലെ എല്ലാ ജീസസ് കൂട്ടായ്മയ്ക്കും എല്ലാ നന്മകളും ഭാവങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.